மறிச்சால் மறிக்க போயால் என் உயிருக்கு போராடி கொண்டு இருந்தால் என் பாட்டு அரங்கிலி வந்துட்டு எனக்கு ஒரு பாட்டு பாடித்தரணும். ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എല്ലാം പാട്ടിനെ എനിക്ക് ഇഷ്ടമാണ്. മിരളാ പാട്ടിനെ നിങ്ങൾ പാടിയാൽ കളിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഇല്ലായിരുന്നോ? കാതലില്ലായിരുന്നോ? അറെ എനിക്കാണോ നിനക്കാണോ? അമ്മയ്ക്ക് കാതലില്ലായിരുന്നു. അയ്യോ എനിക്ക് കാതലില്ല കേട്ടോ. കാതലില്ലേ? ഇല്ല. കാതലില്ലാതെയാണോ കല്യാണം കഴിച്ചത്? അതാണ്. കല്യാണം കഴിച്ച ശേഷമാണോ കാതൽ വന്നത്? അങ്ങനെയല്ല, നമ്മള് ഒരു കൊല്ലം രണ്ട് കൊല്ലമായിട്ട് ഇങ്ങനെ പെണ്ണ് നോക്കിയിട്ട് നമ്മൾ നടന്നു നോക്കും. എൻ്റെ കെട്ടിയവൻ എന്നെ കണ്ടുകൊണ്ടേ വന്ന് വന്ന് മാസത്തിന് ഒരു മാസത്തിന് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കും. നമ്മളതിനെ നിശ്ചയം പണിയ മാത്രം തന്നെ അപ്പം ഇന്ന് ഈ വരത്തിനെ നിശ്ചയം പണിയ അടുത്ത മാസത്തിന് കല്യാണം ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് പത്ത് ലോകം കണ്ടിട്ട് പത്ത് ആൾ ജനങ്ങളൊക്കെ കണ്ടിട്ടാണ് എനിക്ക് കല്യാണം ചെയ്തു വെച്ചത് കേട്ടോ. എന്നുവെച്ചാ ഒരുപാട് കണ്ടിട്ടാണ്? അതാണ് അതാണ്, ഒരുപാട് മക്കകൾ കണ്ടിട്ടാണ്, മൂപ്പമാരുകൾ കണ്ടിട്ടാണ്, അവർ തന്നെ വന്ന് ചോദിച്ചിട്ടാണ് എന്നെ കെട്ടിക്കൊണ്ടു വന്നത് കേട്ടോ. നമ്മൾ കാതലിച്ചിട്ടില്ല, അവനെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ അവന് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കേളഘട്ടം നമ്മൾ കെട്ടി വന്നതാണ്. ഇപ്പത്തെ കേളത്തിന് അല്ല നിന്നെ ഞാൻ നോക്കിയ അപ്പൊ തന്നെ കാതലാണ്. ഇപ്പത്തെ കാലത്ത് അങ്ങനെയാണല്ലേ, ഇപ്പത്തെ കാലത്ത് കൊറേ കണ്ട് 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 ഇങ്ങനെ നോക്കി കാതലാണ് കേട്ടോ. അല്ല അങ്ങനെയാണ് ഇപ്പത്തെ കാലഘട്ടത്തിന് പോയി. എന്നിട്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ വന്ന് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടോ? അതാണ് ഇഷ്ടപ്പെട്ടോ? ഓ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ആ കല്യാണ ടൈമിലാണ് അവൻ എന്റെ മുഖത്തെ നോക്കൂ, അവന്റെ മുഖത്തെ ഞങ്ങൾ നോക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ നോക്കില്ല. അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? കാണും പതിനെട്ടാമത് വയസ്സ് കല്യാണം കഴിഞ്ഞാണ്. 18 വയസ്സാണ് എനിക്ക് കല്യാണം കളിക്കുമ്പോൾ. കൊറേ കേളകളായി കുട്ടിയില്ലാതെ, ഞാൻ 12 വർഷമായിട്ടിരുന്ന ആളാണ് കുട്ടിയില്ലാതെ. കുട്ടി എനിക്ക് വന്നിട്ട് കിട്ടിയിട്ടില്ല. 12 കൊല്ലം കുട്ടിയില്ലാതെ ഞാൻ ജീവിച്ചു. ഇപ്പൊ 12 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് രണ്ട് കുട്ടികൾ കിട്ടിയത്. ആ രണ്ട് കുട്ടിയോടെ ദൈവം തന്നത് രണ്ട് കുട്ടിയാണ് കേട്ടോ. അതിനെ ഞാൻ ഇങ്ങനെ ഒന്നും എനിക്ക് കുട്ടി കിട്ടിയിട്ടുമില്ല. ഞാൻ കുട്ടി രണ്ട് കുട്ടികൾ മാത്രം പുറസുഖമായി എടുത്തതാണ്. അതിനെ എനിക്ക് ഞാൻ നിർത്തിയിട്ടുമില്ല, കുട്ടികൾ വേണ്ടാന്ന് നിർത്തിയിട്ടുമില്ല. അമ്മ സ്കൂൾ അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവാനും ഒക്കെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നില്ലേ? നമുക്ക് പട്ടിണിയാണ്, വിശപ്പാണ്, സ്കൂളിൽ പോവാനൊന്നും പറ്റത്തില്ലല്ലോ. അമ്മ സ്കൂളിൽ പോയിട്ടുണ്ട്? എത്ര ക്ലാസ് വരെ പോയിട്ടില്ല? സ്കൂളിൽ പോയിട്ടില്ല. നമ്മള് വെറുതെ പറയും, നുണ പറയും പറ്റില്ല. നമ്മള് ജനിക്കുന്ന കാലത്തിലെ ഈ സ്കൂളില്ല, പഠിപ്പില്ല, കുറെ കുറെ ദൂരത്തിനാണ് നമ്മൾ പോയി പഠിക്കാൻ പോകണു. അപ്പൊ അതുകൊണ്ടിട്ട് പെൺപിള്ളേരെ എന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ വിടില്ല, ദൂരത്തിനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിനെ തന്നെ അവർ ജോലി തന്നുകൊണ്ട് വെച്ചിരുന്നതാണ് എന്നെ. ഇപ്പാണ് നമ്മൾ ഈ ആഗാൾസ് വന്നിട്ടാണ് മുതിവരി കലവിയൊക്കെ പഠിത്തിട്ട് അതിനെ ഞാൻ എന്റെ പേര് എഴുതു ഒപ്പിടു അങ്ങനെ ഞാൻ പഠിത്തെടുത്തതാണ്. ഓ പേര് എഴുതു ഒപ്പിടു അല്ല എന്റെ എന്റെ ഇതിനൊക്കെ ഞാൻ ചെയ്യും. മലയാളത്തിൽ എഴുതോ? മലയാളത്തിൽ മലയാളത്തിനെ വന്നാൽ തമിഴിനെ വന്നാൽ തമിഴ് എനിക്ക് എഴുതാൻ പറ്റില്ല. പറ്റില്ല. നമ്മൾ മലയാളത്തിന് നഞ്ചമ്മ അങ്ങനെ വോട്ടിട്ട് ഒപ്പിടും. ഒപ്പിടും അതാണ് മുതിവർ പഠിപ്പാണ് കേട്ടോ. അന്ന് അകാഴ്ച വരുമ്പോഴേക്കും മുതിവർ പഠിപ്പാണ്. അകാഴ്ചയിലെ പോയിട്ട് നമ്മൾ എഴുതും. അകാഴ്ചയിലെ കില കിലത്തിനെ പോയിട്ട് ഇപ്പാണ് കില, അപ്പൊ അകാഴ്ചാണ്. അപ്പൊ അതിനെ പോയിട്ട് നമ്മൾ എഴുതി അതിനെ പഠിച്ച് എന്റെ പേരെഴുതി ഒപ്പിടും. അങ്ങനെ ഇതിനെ പഠിത്തു. അതിലേക്ക് മുമ്പോട്ട് നമ്മൾക്ക് ഈ സ്കൂളൊക്കെ കിട്ടിയിരുന്ന നമ്മൾ പോയിട്ടുണ്ടാവൂല്ലേ അല്ലേ? അതിനെ എന്നും കിട്ടിയിട്ടേ ഇല്ല. എന്താ ചെയ്യാന്ന്? പിന്നെ ഞാൻ അങ്ങനെ അതാണ് അതാണ് സത്യാണ്. അന്ന് നമ്മൾക്ക് അത് കിട്ടിയിരുന്ന നിങ്ങളെ പേരെ ഞാനും നാലെടുത്ത് കണ്ടിട്ടുണ്ടാവും, ജോലിയിലെ കയറിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അമ്മ വേറൊരു കാര്യം കൂടി ഓർക്കണം. അതെ, അമ്മ സ്കൂളിൽ പോയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങളെക്കാട്ടും എല്ലാവരെക്കാട്ടും ഉയരത്തിൽ, എത്രയോ ഉയരത്തിലാണ് അമ്മ ഇപ്പൊ നിക്കുന്നത്, മോളിലാണ്. അപ്പൊ അമ്മ പഠിക്കോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വേറെ എവിടെ എത്തിയെന്നല്ലേ? അതാണ് അതാണ്.
ഈ ശരിക്കും ഒരുപാട് പച്ചമരുന്നൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ ഇല്ലേ, ഇലയൊക്കെ പറിച്ചിട്ടുണ്ടാക്കുന്നത്. ഇവിടെ അല്ല അങ്ങനത്തെ കൂടെ കൂടുതൽ സാധനങ്ങൾ മുമ്പത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പ അത് ചിലപ്പോ ഏത് സ്ഥലകളത്തി ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഞാൻ എന്റെ കണ്ണും മുന്നേനൊക്കെ അത് കണ്ടിട്ടില്ല. നമ്മുടെ അടുത്തൊരാളിരുന്നു പച്ചമരുന്ന് ഉണ്ടാക്കിക്കൊണ്ടു, അയാള് മറിച്ചാതിരുന്ന് നമ്മൾക്ക് അതൊക്കെ അറിയില്ല. അവന് മറിച്ചു, അവന് ബാരിയും മറിച്ചു. പിന്നെ ആര് എവിടെ ചെയ്യുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ എവിടെയും പോകുകയും എന്തെങ്കിലും പച്ചമരുന്നൊക്കെ എനിക്കറിയില്ല, അറിയത്തില്ല, എനിക്കറിയില്ല. കുട്ടികൾക്ക് ഇങ്ങനെ തലേദിവസം മൂക്സലിയൊക്കെ വന്ന നമ്മൾ വന്നിട്ട് നണ്ടു പിടിക്കും. നണ്ടു പിടിച്ചിട്ട് അതിനെ നമ്മൾ അരച്ച് അതിൻ്റെ ഒരു സാറെടുത്തിട്ട് അതിനെ ഇഞ്ചി കുറുമുളക് കാ വേപ്പം നമ്മളുടെ തളി കാരണപ്പുല്ലെന്ന് പറയും, നമ്മളുടെ ബേസിന് കാരണപ്പുല്ലെന്ന് പറയും. അപ്പം അത് പിന്നെ കുറുമുളകും പുളി ഉപ്പും മുളകുപൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി കൂട്ടില്ല, ഇതുകളെല്ലാം പച്ച തന്നെ വെച്ചിട്ട് കൊതിക്ക വെച്ച് ഇഞ്ചി ഇതുകളെല്ലാം നമ്മൾ കല്ലിലിട്ടിട്ട് തപ്പി അങ്ങനെ 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 വീട്ടിന് നല്ല കൊതിക്ക വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കും, ഞങ്ങളും കുടിക്കും. അത് മാറിപ്പോകും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ ചെറുപ്പത്തിൽ എത്ര വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതാ, ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയതാ? നമ്മൾ ഒരു 10 വയസ്സിലിരുന്ന് നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ ജോലി പഠിക്കും കേട്ടോ. പാത്രം ഇങ്ങനെ കഴുകണോ, മിറ്റം ഇങ്ങനെ അടിക്കണോ, വീടിങ്ങനെ വൃത്തിയാക്കണോ, തുണി ഇങ്ങനെ ഇളക്കി തരണോ, അങ്ങനെ നമ്മളെ തന്നെ വിടും. അവർ ചെയ്തു തരില്ല, നമ്മൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഈ ആട് മാട് മേയ്ക്കാൻ കാട് വെട്ടാൻ അങ്ങനത്തെ ജോലിക്കൊക്കെ പോവായിരുന്നില്ലേ? നമ്മൾ കാട് വെട്ടാനെല്ലാം നമ്മുടെ രാജ്യത്തിന് കിട്ടില്ല. നമ്മൾ തോട്ടപ്പണിക്ക് പോകും. തോട്ടപ്പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാക്യന്മാരൊക്കെ ഉണ്ടാവും, നമ്മുടെ അടുത്തുണ്ട് നാക്യന്മാർ. അവരുടെ ഒരു തോട്ടകൾ ഉണ്ടാവും. അവരുടെ തോട്ടത്തിന് പോയി നമ്മൾ കത്തിരിക്കളെ നമ്മൾ പറിക്കാൻ പോകും, തക്കാളിക്കളെ നമ്മൾ പറിക്കാൻ പോകും. പിന്നെ അതിന് കമ്പ് എന്ന് പറയും, കമ്പ് ഇട്ടിട്ട് അതിനെ അരിക്കാൻ പോകും. കുറേ പണികൾക്ക് നമ്മൾ അവിടെയാണ് പണിയെടുക്കണ പോകും. ഞാൻ കുറച്ച് കാലമായിട്ട് പോയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ബുദ്ധി വന്നിട്ട് നമ്മുടെ വീട്ടിന് തന്നെ പണിയുണ്ടായിരുന്നു. കുട്ടികളെ വളർത്തിയെടുക്കണ്ടേ, നമ്മൾ വീട്ടിനിരുന്ന് ആര് കൊണ്ടുവന്നരും? പിന്നെ എൻ്റെ കെട്ടിയവനെ മറിച്ചിട്ടാണ് ഞാൻ അവിടെ ഇവിടെ ജോലി ചെയ്ത് എൻ്റെ കുട്ടികളിനെ, രണ്ട് കുട്ടികളെ, മകളെ 10ാം ക്ലാസ് വരെ പഠിക്കാൻ വെച്ചു, മകനെ ഡിഗ്രി വരെ പഠിക്കാൻ വെച്ചു. എൻ്റെ കളവായിട്ട് ഞാൻ പഠിക്കാൻ വെച്ചതാണ്. ഇന്ന് എൻ്റെ മകന് ജോലിയിലാണ്, എൻ്റെ മകൾ തൊഴിലുറി പണിക്ക് പോയിക്കൊണ്ടിരിക്കണു. അങ്ങനെ ഞാൻ ചെയ്തവളാണ്. വീട്ടിനെ ഓർക്കാനായിരിക്കില്ല. നമ്മുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ എന്ത് പറയുന്നു? അവർ സന്തോഷമാണ്, സന്തോഷമാണ്. എൻ്റെ മകൾ സന്തോഷമാണ് കേട്ടോ. ഈ അവാർഡ് കിട്ടിയ ശേഷം ആരൊക്കെ വിളിച്ച്? സുരേഷ് ഗോപിയാണ് വിളിച്ചത്. സുരേഷ് ഗോപി സാറാണ് മുമ്പിനൊക്കെ വിളിച്ചത്. പിന്നെ ഗൗരിനന്ന വിളിച്ചു, സുരേഷ് ഗോപി സാർ വിളിച്ചു, കുറേ കുറേ മക്കൾ വിളിച്ചു, അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ പൃഥ്വിരാജ് വിളിച്ചു എന്ന് പറഞ്ഞു പണിച്ചാമി, വിജ്മേൻ സാർ വിളിച്ചു എന്ന് പറഞ്ഞു പണിച്ചാമി. ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇനിയും പറഞ്ഞിട്ടുമില്ല. സുരേഷ് ഗോപി സാറ് വീട്ടിൽ വന്ന് താമസിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? അതാണ് ഞാൻ വെറ നഞ്ചമ്മ ചേച്ചിൻ്റെ വീട്ടിനെ വെറ ഞാൻ കാണാ. എൻ്റെ വീട്ടിനെ വന്ന് നഞ്ചമ്മ ചേച്ചിനെ ഞാൻ കൊണ്ടുപോകും. അത് അന്നെ എന്നെ വിളിച്ചതാണ് കേട്ടോ. കമ്പിനെ ഞാൻ പാടി വരുമ്പോഴേക്ക് തന്നെ സുരേഷ് ഗോപി എൻ്റെ വീട്ടിനെ പോകാൻ വാന്ന് വിളിച്ചു. സാറേ ഇന്നൊരു ദിവസമൊക്കെ ഞാൻ വരാം സാറേ, ഇന്ന് ഞാൻ പോകട്ടെ അട്ടപ്പാടി, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്ക് സാർ ചിരിച്ചു. ശരി ഇന്ന് പോയിക്കോ കേട്ടോ, ഇന്നൊരു ദിവസമൊക്കെ ഞാൻ വിളിക്കൂ എൻ്റെ വീട്ടിനെന്ന്. ശരി സാറേ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ വിളിച്ചാൽ ഞാൻ പോകും. സുരേഷ് ഗോപി സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മ? ആ സുരേഷ് ഗോപിന്റെ ആ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് നമ്മൾ കണ്ടാലും മലയാളപ്പടത്തിന് സേതി കാണും കേട്ടോ. സേതി തമിഴിനെയും കാണും മലയാളത്തിനെയും കാണും. പിന്നെ സീരിയൽ ഞാൻ കാണില്ല, പാട്ടുകൾ ഞാൻ അധികം കാണില്ല കേട്ടോ. ഈ സേതി കണ്ട ഞാൻ എണിച്ചിട്ട് പോകും, എനിക്ക് സേതിയാണ് ഇഷ്ടം. സുരേഷ് ഗോപി സാറിന്റെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മ? കണ്ടിട്ടുണ്ടാവും, ഓർമ്മയില്ല കേട്ടോ, ഓർമ്മയില്ല. കണ്ടിട്ടുണ്ടാവും, ഏതോ ആളുകൾക്കൊക്കെ വരണുണ്ട്. നമ്മൾ അതിനെ മുമ്പിനെ തന്നെ ഇറങ്ങാം കേട്ടോ, ഇറങ്ങാം. അമ്മക്ക് ഇനി എന്താവണം എന്ന് ആഗ്രഹം എന്താ? എന്താവണം എന്താ? ഇതുപോലെ വരണോ, നിങ്ങളെ കണ്ടെത്തണോ, പാട്ടിനെ വരണോ, സിനിമാവിനെ വരണോ, എനിക്ക് ഏത് കളവുണ്ടാവോ അതിനെന്നെ ഇറങ്ങണം. അതാണ് എൻ്റെ സന്തോഷം. മറിച്ചാൽ മറിക്കാൻ പോയാൽ എൻ്റെ ഉയർക്ക് പോരാടിക്കൊണ്ടിരുന്നാൽ
എൻ്റെ പാട്ട് ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഒരു പാട്ട് പാടിത്തരണം. തന്നാൽ മാത്രം തന്നെ ഉണ്ട് എൻ്റെ ആത്മാശാന്തി അടയും, ഇല്ലെങ്കിൽ അത് ചുറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എല്ലാം പാട്ടിനെ എനിക്കിഷ്ടമാണ്. മേലെ പാട്ടിനെ നിങ്ങൾ പാടിയാൽ കളിച്ചാൽ എനിക്കിഷ്ടമാണ്, തമിഴിലെ പാടിയാൽ എനിക്കിഷ്ടമാണ്, നമ്മുടെ ആദിവാസി ബാസിനെ അവർ ആടി കളിച്ചാൽ അതേക്കാട്ടി എനിക്കിഷ്ടമാണ്. മക്കളുണ്ട് ഡാൻസും പാട്ടിനെ എല്ലാത്തിനും എനിക്കിഷ്ടമാണ്. ഒന്നേ ഞാൻ തള്ളില്ല, മക്കളെയും തള്ളില്ല, പാട്ടിനെയും തള്ളില്ല, നാടേയും തള്ളില്ല, എല്ലാത്തിനും വാരി എടുക്കും. അതിന് മൊത്തം എൻ്റെ അമ്മയുടെ സ്വന്തമാണ്, അതാണ് സ്വന്തമാണ്. മരം മട്ട വീണ്ടും വിരുകം പക്കിയും പതിനാറും എല്ലാം എൻ്റെ സ്വന്തമാണ് കേട്ടോ. അതിനെ കുറിച്ചാണ് ഞാൻ പാട്ടുകളൊക്കെ ഒന്നും നന്നായി കൊടുത്തിരിക്കുന്നത്. അപ്പം അത് മൊത്തം എനിക്ക് സ്വന്തമാണ്. അവാർഡ് തരുന്നോ? നമ്മുടെ താനാർസ്ഥി ഒരു ആദിവാസി ഒരു മന്ത്രിയാണ് കേട്ടോ, രാഷ്ട്രപതിൻ്റെ ഒരു കയ്യിലാണ് ഞാൻ വാങ്ങിയെടുക്കുന്നത്. ആ രാഷ്ട്രപതിയുടെ പ്രത്യേകത അറിയാമോ? അതെ, അവര് ഏളിപ്പെട്ട ആളുകളല്ലേ, അല്ലേ? നമ്മളിപ്പോലെ അവരും ഒളിച്ച് ഉണ്ടാക്കി അവർ കഷ്ട നഷ്ട അനുഭവത്തു വന്നാണ് ഇന്ന് പദവിനെ ഇരിക്കുന്നത്. അമ്മയെ പോലെ തന്നെ അതാണ് കഷ്ടപ്പെട്ട് ആ പദവിയിലേക്ക് എത്തിയ ഒരാളാണ് ആളാണ്. അപ്പൊ അവളുടെ ഒരു കൈരാശിനെ പോയി ഞാൻ അവരുടെ വാങ്ങണതാണ്. ഇനി അതുക്കും മേലെ എനിക്ക് പറയാൻ ഒന്നുമില്ല കേട്ടോ. ഉറുമ്പ് കുട്ടിയും കൂടി എന്നെ അറിയും, അല്ലേ? നടന്നു പോകണ ഉറുമ്പ് കുട്ടിക്കും കൂടി പാട്ടുണ്ട്, അതിനെയും കൂടി എനിക്കറിയും. അവരും കൂടി എന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. ലോകം മൊത്തം അറിഞ്ഞു. ഇനി എന്താ വേണ്ടത്തത്? അങ്ങനെ പോയിക്കൊണ്ട് കിടക്കണം. അപ്പം നമ്മുടെ ചാനലിലെ കുറേ കുറേ വരത്തനൊക്കെ പറഞ്ഞു ചിരിച്ചു അടിച്ചും പൊളിച്ചു നമ്മുടെ ചാനൽ മുമ്പോട്ട് വരട്ടെ. നന്ദി, നമസ്കാരമാണ്.